കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നൊരു വാക്കാണ് കട്ടക്കി എന്നുള്ളത്. ഇപ്പോൾ സുഹൃത്തുക്കളുടെ ഇടയിലായാലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കും, നീ പേടിക്കണ്ടടാ എല്ലാത്തിനും നിന്റെ കൂടെ കട്ടക്കി ഞാനുണ്ടാവും. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ് സെക്ഷനാണിന്ന്. അതായത് കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ടിൻ്റെ പേര്, കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു പഴത്തിൻ്റെ പേര്, അതെന്താണെന്നാണ് ചോദിക്കാൻ പോകുന്നത്. ആൻസർ നിങ്ങൾക്ക് അറിയാവുന്ന കരുതുന്നു, എന്തായാലും ആൻസർ നമുക്ക് ആളുകൾക്ക് അറിയാവുന്നത് അന്വേഷിക്കാം. കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് സുരേഷ്. മോറീസ്. മോറീസ്. മാംഗോ. ഫ്രൂട്ടിന്റെ പേര് സൂട്ട്. റംബൂട്ടാൻ. ഫ്രൂട്ട്. ഫ്രൂട്ട്. പഴം. പഴം. ഫ്രൂട്ട്. എടാ ഒരു മിനിറ്റ്. പാഷൻ ഫ്രൂട്ട്. അറിയില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇംഗ്ലീഷ് വേർഡാ ചക്ക. കട്ടക്ക് കൂടെ നിൽക്കുന്ന ആ അതെ അതെ ഒരു ഫ്രൂട്ടിന്റെ പേര് സ്ട്രോബെറി. ഷേക്ക് അടിക്കുന്നു. ഷേക്ക്. ഷേക്ക്. അറിയില്ല. സീസണാ. സീസണാ. ആരെ ചോ. കട്ടക്ക് കൂടെ കണ്ണ് കണ്ണി മത്തനല്ലല്ല ചക്ക. ഇന്ന ആൻസർ ആരെങ്കിലും പറഞ്ഞു. ആരും ചേട്ടാ. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ചു ഒരു നിലയിലായി. പക്ഷേ വിചാരിച്ചത്ര ആരും ആൻസർ അങ്ങോട്ട് പറഞ്ഞില്ല. നമ്മുടെ ചോദ്യം എന്താണെന്ന് വെച്ചായിരുന്നു, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ പേരായിരുന്നു. ആൻസർ സപ്പോർട്ട എന്നായിരുന്നു. ഇത് നമ്മൾ സപ്പോർട്ട ഫ്രൂട്ട്. ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആയിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അറിയായിരുന്നോ സപ്പോർട്ട. ഫ്രൂട്ട. ഫ്രൂട്ട് ഒരു ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആയിരിക്കും. പക്ഷേ ഓരോരുത്തർ പലതരം ആൻസറാണ് പറഞ്ഞത്. പക്ഷെ ആര് കറക്റ്റ് ആൻസർ ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഞങ്ങൾ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ കുഴപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചോദ്യമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.